അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 67, വിഷയം തിരുനബിയുടെ സമർപ്പണം. അൽഹംദുലില്ലാഹി കഫ വഅല ആലിഹിൽ മുസ്തഫ അമ്മാ ബാദ്. സ്നേഹധന്യരായ സുഹൃത്തുക്കളെ, അല്ലാഹു തആല സർവമാന വസ്തുക്കളുടെയും ഉടമയും നിയന്താവുമാണെന്നും അവൻ ഉദ്ദേശിക്കുന്നതെന്തും ചെയ്യാൻ പ്രാപ്തനാണെന്നുമുള്ള ഉറച്ച വിശ്വാസത്തോടെ എല്ലാം അല്ലാഹുവിൽ സമർപ്പിക്കുകയും അവനെ മാത്രം അവലംബിക്കുകയും ചെയ്യുക. ഈമാനിൻ്റെ മൗലികമായ ആശയമാണിത്. തവക്കുൽ, അള്ളാഹുവിലുള്ള ഭരമേൽപ്പിക്കൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭൗതിക ജീവിതത്തിൻ്റെ ഇന്ധനമാണ്. പരീക്ഷണങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ അടിപതറാതെ ഉറച്ചു നിൽക്കാൻ തവക്കുൽ കാരണമാകും. വിശ്വാസികൾ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു കൊള്ളണം. പരിശുദ്ധ ഖുർആനിൻ്റെ ആശയമാണിത്. മറ്റൊരു സൂറത്തിൽ കാണാം, യഥാർത്ഥ വിശ്വാസികൾ അള്ളാഹുവിനെ കുറിച്ച് കേൾക്കുമ്പോഴേക്ക് ഭയന്ന് വിറക്കുകയും വജിലത്സ് കുലൂബുഹും വഇദാ തുലിയത്സ് അലൈഹിം ആയാത്തുഹു സാദത്തുഹും ഈമാന. അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോഴേക്ക്, അല്ലാ എന്ന് പറയുമ്പോഴേക്ക് ഭയന്ന് വിറക്കുന്നവരും അവൻ്റെ ദൃഷ്ടാന്തങ്ങളടങ്ങിയ ഖുർആൻ വാക്യങ്ങളുടെ പാരായണം കേട്ടാൽ വിശ്വാസം വർദ്ധിക്കുന്നവരും എല്ലാം തങ്ങളുടെ നാഥനിൽ ഭരമേൽപ്പിച്ചവരും മാത്രമാണ്. മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു, പൂർണ്ണ അർത്ഥത്തിൽ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചാൽ അവൻ നിങ്ങൾക്ക് പക്ഷികൾക്ക് ലഭിക്കുന്ന മാതൃകയിൽ ജീവിത വിഭവങ്ങൾ നൽകും. എന്താണ് പക്ഷികൾക്ക് ലഭിക്കുന്ന മാതൃക? പ്രഭാതത്തിൽ വിശന്ന് സങ്കോചിച്ച വയറുമായി ഒട്ടിയ വയറുമായി പോകുന്ന പക്ഷികൾ പ്രദോഷമാകുമ്പോഴേക്ക്, സന്ധ്യാസമയമാകുമ്പോഴേക്ക് നിറഞ്ഞ് തുടുത്ത വികസിച്ച വയറുമായിട്ടാണ് തിരിച്ചു വരുന്നത്. ഇതുപോലെയാകും. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ തവക്കൽത്തു അലല്ലാഹ്, എല്ലാം അവനിൽ ഭരമേൽപ്പിച്ചു, ഞാൻ പുറത്തിറങ്ങുന്നു. പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനും അവൻ്റെ സഹായത്തോടെ മാത്രമേ സാധ്യമാകൂ എന്ന് പറഞ്ഞ് പുറത്തിറങ്ങുകയാണെങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ്. അതായത് ബിസ്മില്ലാഹി തവക്കൽത്തു അലല്ലാ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നതാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് തുടരുകയാണ്, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് മാർഗദർശനം നൽകപ്പെട്ടിരിക്കുന്നു. മറ്റാരുടെയും ആവശ്യമില്ലാതെ ഞാൻ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നതായി പറയപ്പെട്ടു. പിശാജ് ശല്യം ചെയ്യാതെ അകന്നു നിൽക്കും. അനസ തങ്ങൾ മറ്റൊരിക്കൽ പരാമർശിക്കുകയുണ്ടായി, മുത്തുനബിയുടെ കാലത്ത് ജ്യേഷ്ഠാനുജന്മാരായ രണ്ട് വ്യക്തികളുണ്ടായിരുന്നു. ഒരാൾ പതിവായി മുത്തുനബിയുടെ സദസ്സിൽ വരുന്നയാളും എൽമ പഠിക്കുന്ന ആളും അപരൻ തൊഴിലെടുത്ത് ജീവിക്കുന്നവനുമാണ്. ഒരു ദിവസം ജ്യേഷ്ഠൻ തൻ്റെ അനുജനെക്കുറിച്ച് അല്ലെങ്കിൽ സഹോദരനെക്കുറിച്ച് നബി തങ്ങളോട് സങ്കടം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മുത്തുനബി പറഞ്ഞു, നിങ്ങൾക്ക് ജീവിത വിഭവങ്ങൾ ലഭിക്കുന്നത് തന്നെ അവൻ കാരണമാകാം. അതായത് അയാൾ നല്ല വഴിയിലാണ്, എൽമിൻ്റെ വഴിയിലാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് തൊഴിലെടുക്കാനും കൂലി വാങ്ങാനും ഒക്കെ അള്ളാഹു അവസരം നൽകിയത്. അങ്ങനെ ആയിക്കൂടെ. ഒരാൾ എല്ലാം അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് ഭൗതിക ലോകവുമായി ബന്ധവിച്ഛേദം നടത്തിയാൽ അവൻ്റെ ജീവിത ചെലവുകൾക്ക് അള്ളാഹു വഴിയുണ്ടാക്കി കൊടുക്കും.
തികച്ചും അപ്രതീക്ഷിതമായ മാർഗേണ അവനു ഭക്ഷണം ലഭിക്കും. അതേസമയം ഐഹിക ജീവിതത്തിനായി ഒരാൾ എല്ലാം ത്യജിക്കുകയാണെങ്കിൽ അല്ലാഹു അവന് അതിൻ്റെ ഗുണഫലം ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. മുത്തുനബി ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, നിനക്ക് ഞാൻ കീഴ്പ്പെട്ടു, അല്ലാഹുവെ നിന്നിൽ ഞാൻ വിശ്വാസമർപ്പിച്ചു, നിൻ്റെ മേൽ എല്ലാം ഭരമേൽപ്പിച്ചു, നിന്നിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങി, നിന്റെ ശത്രുക്കളോട് ഞാൻ തർക്കിച്ചു, ഏക ഇലാഹായ നിന്റെ അന്തസ് മുൻനിർത്തി നീ എന്നെ ദുർമാർഗിയാക്കുന്നതിൽ നിന്നു രക്ഷ തേടുകയാണ്. നീ ഒരിക്കലും മരണമില്ലാതെ എന്നെന്നും നിലനിൽക്കുന്നവനാണ്. ജിന്നുകളും മനുഷ്യരുമെല്ലാം മരിക്കുകയും ചെയ്യും. ഈ ആശയം വരുന്ന യാഥാർത്ഥ്യം നബി തങ്ങൾ പറയുമായിരുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ മുത്തുനബിയോടൊപ്പം ദാത്തുരിഖ യുദ്ധം കഴിഞ്ഞ് മടങ്ങുകയാണ്. മധ്യാഹ്ന ഉറക്കിൻ്റെ സമയമായപ്പോഴേക്ക് ഞങ്ങൾ ധാരാളം മുൾവൃക്ഷങ്ങളുള്ള ഒരു താഴ്വരയിലെത്തി. ധാരാളം തണലുള്ള ഒരു വൃക്ഷച്ചുവട്ടിൽ മുത്തുനബിക്ക് ഉറങ്ങാൻ സൗകര്യം ചെയ്തു കൊടുത്തു. ഓരോരുത്തരും തണൽ തേടി നാലുപാടും ചിതറി. മുത്തുനബിയുടെ കൈവശമുണ്ടായിരുന്ന ഒരു വാൾ മരത്തിൻ്റെ ഒരു ചില്ലയിൽ തൂക്കിയാണ് കിടന്നത്. ഞങ്ങളെല്ലാം ഒന്ന് ഉറങ്ങിക്കാണും. പെട്ടെന്നതാ മുത്തുനബി ഞങ്ങളെ വിളിക്കുന്നു. ഞങ്ങൾ ചെന്നു നോക്കുമ്പോൾ അപരിഷ്കൃതനായ ഒരു നാടോടി തിരുസന്നിധിയിൽ നിൽക്കുന്നു. മുത്തുനബി നടന്ന സംഭവം വിവരിച്ചു. ഞാൻ ഉറങ്ങുന്ന സമയത്ത് ഇയാളെൻ്റെ വാളെടുത്ത് എൻ്റെ നേരെ നീട്ടി. പെട്ടെന്ന് ഞാൻ ഉണർന്നപ്പോൾ എൻ്റെ വാൾ അവൻ്റെ കയ്യിൽ മിന്നിത്തിളങ്ങുകയാണ്. അവൻ ചോദിച്ചു, മുഹമ്മദെ, ഞാൻ നിന്നെ വെട്ടുന്നത് ആരാണ് തടയുക? ഉടനെ ഞാൻ പറഞ്ഞു, അല്ലാഹുവാണ് എന്ന് 3 തവണ പറഞ്ഞു. ഇത് കേട്ടപ്പോഴേക്ക് അവൻ്റെ കയ്യിൽ നിന്ന് വാൾ നിരത്തി വീഴുകയും ഉടനെ ഞാനതെടുക്കുകയും ചെയ്തു. തത്സമയം അവനോട് ഞാൻ തിരിച്ചു ചോദിച്ചു, ഇപ്പോൾ ഞാൻ നിന്നെ വെട്ടുകയാണെങ്കിൽ തടയാൻ ആരാളേ? അവൻ പറഞ്ഞു, നീ വാൾ പിടിച്ച ഏറ്റവും നല്ല മനുഷ്യനാവുക. ഞാൻ ചോദിച്ചു, അള്ളാഹുവിൻ്റെ ഹബീബ് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവല്ലാതെ മറ്റൊരു ആരാധ്യനില്ലെന്നും ഞാൻ അവൻ്റെ റസൂലാണെന്നും നീ സത്യസാക്ഷ്യം ചെയ്യുമോ? അവൻ പറഞ്ഞില്ല. എങ്കിലും നിന്നോട് യുദ്ധം ചെയ്യാനോ യുദ്ധം ചെയ്യുന്നവരുടെ കൂടെ കൂടാനോ ഉണ്ടാകില്ലെന്ന് ഞാൻ വാക്കുതരാം. അള്ളാഹുവിൻ്റെ ഹബീബ് അദ്ദേഹത്തിൻ്റെ വാക്ക് മാനിച്ച് വെറുതെ വിട്ടു. അഅ്റാബി കൂട്ടുകാരുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഏറ്റവും ഉന്നതനായ ഒരു മനുഷ്യൻ്റെ സമീപത്ത് നിന്നാണ് ഞാൻ വരുന്നത്. പറഞ്ഞതിൻ്റെ ആശയം, സമ്പൂർണ്ണ സമർപ്പണം അള്ളാഹുവിലേക്കാകുമ്പോൾ പ്രതിസന്ധികൾ മഞ്ഞുമല പോലെ ഉരുകി നമ്മിലേക്ക് സത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സാഹചര്യങ്ങൾ കൈവരും. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.